എന്തായാലും നമ്മുടെ ടൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു കാർവിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഒരു മോശമല്ലേ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഒരു കാർവിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വർക്ക് ഇവിടെ ഇരുന്ന് ചെയ്യും. ഒരു ഒരു ഹാപ്പിനെസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. സൺസെറ്റ് അങ്ങനെ ആയിട്ടില്ല, എന്നാലും ഇവിടെ നിന്നൊരു വർക്ക് ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. പോയിൻ്റ് ഫോക്കസ് കിട്ടുന്നില്ല. എന്തായാലും ഇവിടെ നിന്നൊരു കാർവിംഗ് വർക്കും ചെയ്യാം അല്ലേ. നല്ല തിളങ്ങുന്നുണ്ട് പെൻസിലിൽ. ഇപ്പോൾ വിഷ്ണു പ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇടുക്കിക്കാരനായിട്ടുള്ള കൂട്ടുകാരനാണ്. ഇങ്ങനെ ഒരു കറങ്ങണ വീടുള്ള ഒരു കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്ത്. അപ്പം നമ്മൾ പി എസ് സി പരീക്ഷ അഞ്ചുരുളിയിലൊക്കെ കഴിഞ്ഞ് ഈ ഒരു സ്ഥലം തേടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ കണ്ടിട്ടില്ല, കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ സ്കൂട്ടറാണ് കയ്യിലുള്ളത്. പക്ഷേ കയറ്റമൊക്കെ വലിയ കയറ്റമായിരുന്നു കേട്ടോ. ബൈക്കും കൊണ്ട് പോകണതായിരിക്കും കുറച്ചുകൂടി സേഫ്. അപ്പോൾ നമ്മളതേ കയറ്റങ്ങളൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു അതിമനോഹരമായ ഒരു ലൊക്കേഷൻ തന്നെയാണ് കല്യാണത്തണ്ട്. നമ്മൾ കാൽവരി മൗണ്ട് കണ്ടതുപോലെ തന്നെ, കാൽവരി മൗണ്ട് പോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ഈ മല കാണാൻ പറ്റും, ഈ വലിയൊരു മല. അപ്പോൾ അതിലൂടെ പോകുന്ന വഴിയും നല്ല അതിമനോഹരമായ വഴികളാണ്. അതിരാവിലേക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കോടമഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകായിരുന്നു. ഇപ്പം നമുക്ക് ഉച്ച കഴിഞ്ഞാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ആ ലൊക്കേഷൻ എൻഡ് ചെയ്യുവാണ്. ഇവിടെ തന്നെയാണ് ആ ഒരു എൻട്രൻസ് എന്ന് തോന്നുന്നു. രണ്ട് എൻട്രൻസ് ഉണ്ട്. അപ്പുറത്തെ ഒരു എൻട്രൻസ് ഉണ്ട്, ഇവിടെയും ഉണ്ട് എൻട്രൻസ്. ഇവിടുന്ന് ഡയറക്റ്റ് മലയുടെ മുകളിലേക്കാണ് എൻട്രൻസ്. അപ്പുറത്ത് കുറച്ച് ചുറ്റി വളഞ്ഞു വേണം മലയിലേക്ക് കയറാൻ. അപ്പോൾ പെട്ടെന്ന് കയറണമെങ്കിൽ ഇവിടെ നിന്ന് കയറണയാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കല്യാണത്തണ്ട് എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു സ്പെഷ്യൽ ടൂറിസ്റ്റ് അട്രാക്ഷനിലാണ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ കുറച്ച് മച്ചന്മാരുണ്ടായിട്ടോ. അവന്മാർ മലപ്പുറത്ത് നിന്ന് വന്നതാണ് അങ്ങനെ ഇടുക്കി കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് നല്ല കമ്പനി ആയിരുന്നു. നമ്മൾ പോകുന്ന വഴിയിലൂടെ നീളം നല്ല ചീവിൻ്റെ ശബ്ദം കേൾക്കാം. കയറ്റാൻ അത്യാവശ്യമുണ്ട്, കയറാൻ നടന്നു തന്നെ കയറണം. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് അണയ്ക്കും, അതുകൊണ്ട് അണച്ച് റെക്കോർഡ് ചെയ്തൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പല പല ലൊക്കേഷൻസ് ഉണ്ട് നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാനും അതുപോലെ തന്നെ സൺസെറ്റ് എൻജോയ് ചെയ്യാനൊക്കെ. അതിരാവിലെ ആണെങ്കിൽ അതിലും മനോഹരമായിരിക്കും ഇത്. അങ്ങനെ നമ്മൾ ആ കല്യാണത്തണ്ട് വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലെത്തിയിരിക്കുവാണ്. ഓക്കെ, ഇത് വല്ലാത്തൊരു വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മൾ കാൽവരി മൗണ്ടിൽ കണ്ട അതേ വ്യൂ പോലെ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടിയും ഒരു മാറിയ മറ്റൊരു ആംഗിളിലാണ് ഇതിൻ്റെ വ്യൂ. ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. നമ്മുടെ മച്ചന്മാരൊക്കെ ആ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായി. എന്നാലും ഒരു തണലില്ല, അതാണിപ്പോൾ ഈ ഒരു സമയത്ത് വന്നാലും കുഴപ്പം. പക്ഷെ ആ സൺസെറ്റ് ടൈമാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. പിന്നെ മോർണിംഗ് അടിപൊളി ആയിരിക്കും ഇവിടെ. മോർണിംഗിലെത്താൻ പറ്റിയില്ല, സൺസെറ്റാണ് ഇപ്പോൾ നമ്മൾ എത്തിയ സമയം. സൺസെറ്റും കൂടി കാണണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ, അവസാനം നമ്മൾ ആ സൺസെറ്റ് കൂടി കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അല്പം കുറച്ചുകൂടി മുകളിലോട്ട് കയറി. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് പേര് മുകളിൽ മലയുടെ മുകളിൽ നിൽക്കണാണ്ട് വന്ന്. അപ്പോൾ അവിടേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുൾ നമ്മുടെ ആ ഒരു കട്ടപ്പന ടൗൺ കാണാം, അതുപോലെ തന്നെ വെള്ളായും കൂടി കാണാം. അപ്പോൾ അവിടെ കുറേ നിറച്ച് പുല്ലുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതേ അപ്പുറം ഒരു എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ആ മലയാണത്. അവിടെ നിന്ന് ആളുകൾ കയറി വരുന്ന കാണാൻ പറ്റും. അവിടെ നിന്നാണ് ഈ കുറേ നടക്കാനുണ്ട്. ഇവിടം വരെ നടന്നെത്തുമ്പോഴേക്കും കുറേ നടക്കാനുണ്ട്. നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് വഴിയാണ് അങ്ങോട്ട് കയറിയത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല കാറ്റാണ് ഇവിടെ. ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നാലാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. കാറ്റ് എല്ലാം പറഞ്ഞുകൊണ്ട് വേണം. അപ്പോൾ ഇവിടെ വന്നെത്താനാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിലോട്ടിട്ടുണ്ട്, ഇവിടെ ആ മാപ്പ്. അപ്പോൾ എല്ലാവരും കാണുക. നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് തന്നെയാണ് നമ്മുടെ കല്യാണത്തണ്ട്.
പിന്നെ ഇവിടെ ഒരു കറങ്ങണ വീടുണ്ട്. കറങ്ങണ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കറങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അത് കംപ്ലൈൻ്റ് ആയിരുന്നു, അതിനകത്തേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ കയറിയില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതും. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നു, ഇവിടെ വേറെ കുറച്ച് വ്യൂസ് കാണാൻ പറ്റിയ, അതായത് കുറച്ചും കൂടി ലേക്കിനടുത്തേക്ക് നിൽക്കുന്ന വ്യൂസ് കാണാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇതിക്കടെ വഴിയുണ്ട്. അപ്പോൾ ഇക്കടെ നടന്ന് ഏകദേശം എന്ത് ചെയ്യും, കുറച്ചും കൂടി ലേക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യൂ ആണ്. ഇവിടെ നിന്നും സൺസെറ്റ് അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് പാറയാണ്, ചെരിവാണ്, അതുകൊണ്ട് കുറച്ച് സേഫ്റ്റി നമ്മൾ നോക്കണം. ഇവിടെ സേഫ്റ്റി അത്ര പോരാ, അതുകൊണ്ട് അപ്പുറ സൈഡ് തന്നെയാണ് സേഫ്റ്റി. അവിടെ നിന്ന് നമുക്ക് കാണുന്ന വ്യൂ തന്നെയാണ് സൂപ്പറായിട്ട്. എന്തായാലും ഇവിടെ നിന്നും ഇവിടെയും ഒന്ന് കാണണമല്ലോ. അത് രാവിലെയോ വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഇവിടെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്നെ ഇവിടെയുള്ളവർ കാണുന്നവരൊക്കെ പറയുന്നത് അത് രാവിലെ വരുമ്പോൾ നല്ല ഒരു മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫുൾ ഇവിടെ ഫുൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതിരാവിലെ വരുവാണെങ്കിൽ. ഇപ്പോൾ വൈകിട്ട് വന്നതുകൊണ്ട് അധികം മഞ്ഞൊന്നുമില്ല, പിന്നെ നല്ല വെയിലായിരുന്നുകൊണ്ട് മഞ്ഞൊക്കെ കുറവാണ്. എന്തായാലും സൺസെറ്റ് ആവാൻ കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പഴയ ഫസ്റ്റ് എൻട്രി ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാം. അവിടെ പോയിരുന്ന് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിറച്ച് പുല്ലാണ് ഇവിടെ ഈ വഴി. എന്തായാലും നമ്മൾ ടൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു കാർവിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഒരു മോശമല്ലേ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടൊരു കാർവിംഗ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വർക്ക് ഇവിടെ നിന്ന് ചെയ്യും, ഒരു ഒരു ഹാപ്പിനെസ്. ഓക്കെ, അവിടെ ഇപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. സൺസെറ്റ് അങ്ങനെ ആയിട്ടില്ല, എന്നാലും ഇവിടെ നിന്നൊരു വർക്ക് ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. പോയിൻ്റ് ഫോക്കസ് കിട്ടുന്നില്ല. എന്തായാലും ഇവിടെ നിന്നൊരു കാർവിംഗ് വർക്കും ചെയ്യാം അല്ലേ. നല്ല തിളങ്ങുന്നുണ്ട് പെൻസിൽ അല്ലേ. കാർവിംഗ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻസ്റ്റയിൽ പോയി കാണാം. അവിടെ ഇരുന്ന് ചെയ്ത കാർവിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ റീൽസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൺസെറ്റ് ഇത് ഏതാണ്ട് അടുത്തിട്ടുണ്ട്, ഏതാണ്ട് സൺസെറ്റ് അടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും ആ ഒരു സൂര്യനെ ഫോക്കസ് ചെയ്യാമായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ. ഇപ്പോൾ ഫോക്കസിൽ ഒരു പിക്ക് ഒരു കൂട്ടുകാരൻ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൺസെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ഗോപ്രോയോ ഡിജിറ്റൽ ക്യാമറ ഒക്കെ വാങ്ങിച്ചിട്ട് വേണം നല്ല രീതിയിൽ കുറച്ചും കൂടിയും വിഷ്വൽസ് ഒക്കെ എടുക്കാൻ. അങ്ങനെ പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആർ ജെ അപ്പു സൈനിങ് ഔട്ട്. താങ്ക് യു.